എല്ലാവർക്കും വീണ്ടും ഒരു മീം പ്രേമിയുടെ സ്വാഗതം. ഞാൻ ഋഷികേഷ്, തൃശ്ശൂർ ചന്ദ്രാപിന്റെ നമ്മുടെ സ്ഥലം. അപ്പം നമ്മൾ വീഡിയോ എന്നെങ്കിൽ നമ്മുടെ ഓവർ ഫീഡിങ് മെത്തേഡിന്റെ ഗ്രോത്ത് ബെനിഫിറ്റ്സിന്റെ കാര്യങ്ങൾ പറയാനാണ്. ഇന്നത്തെ വീഡിയോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ഇൻഫുസൂരിയനെയും അതേപോലെ തന്നെ ബെറ്റ കുഞ്ഞും ഇൻഫുസൂരിയൻ സൈസ് തമ്മിലുള്ള വ്യത്യാസവും കാണിക്കാൻ കുറച്ച് വീഡിയോസ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അയച്ചു തന്ന നമ്മുടെ അബ്ബാസൊക്കെയാണ്. ആള് അടിപൊളിയായിട്ട് കഷ്ടപ്പെട്ട് എടുത്ത വീഡിയോസാണ്. ആളുടെ കയ്യിൽ കുറച്ച് മീനുകൾ സെയിലിനുണ്ട്. അപ്പോൾ ആളൊന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ സ്ക്രീനിൽ എഴുതി കാണിക്കാം. അപ്പോൾ ആളൊന്ന് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ആളുടെ കയ്യിലുള്ള മീനുകൾ ഏതൊക്കെയാണ് കാര്യങ്ങളൊക്കെ ആൾ പറഞ്ഞത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വാങ്ങാം. അപ്പോൾ നമ്മുടെ ഈ ഓവർ ഫീഡിങ് മെത്തേഡിൻ്റെ ഗ്രോത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് പറഞ്ഞുതരാം. ഗ്രോത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഓവർ ഫീഡിങ് മെത്തേഡ് ചെയ്യുമ്പോൾ ഗ്രോത്ത് പെട്ടെന്ന് കിട്ടും. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ, എൻ്റെ കയ്യിലുള്ള കുഞ്ഞുങ്ങൾ വെറും 15 ദിവസം കൊണ്ട്, എനിക്ക് ചിലവ് എത്രയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് കപ്പലണ്ടി പിണ്ണാക്കും, ഒരു പിടി കപ്പലണ്ടി പിണ്ണാക്കായിരിക്കും മൊയിന ഉണ്ടാക്കാനും ഇൻഫുസൂരി ഉണ്ടാക്കാനും എനിക്ക് ചിലവ് വന്നിട്ടുണ്ടാവുക. ഒരു കിലോ കപ്പലണ്ടി പിണ്ണാക്ക് 25 രൂപയ്ക്ക് എനിക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു പിടി കപ്പലണ്ടി പിണ്ണാക്ക് ചിലപ്പോൾ ഒരു 5 രൂപ ഒക്കെ എനിക്ക് വരുന്നുള്ളൂ കപ്പലണ്ടി പിണ്ണാക്കിൻ്റെ ചിലവ്. അത് നമ്മൾ ചിലവ് കാര്യങ്ങളൊന്നും നോക്കണില്ല. വളരെ കുറവ് ചിലവിൽ ഇത്രയും വലിയ കുഞ്ഞുങ്ങളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും ചോദിക്കണം, ഈ ഒരു മെത്തേഡ് മോശമാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഓക്കെ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത്രയും കുറവ്, ഇത്രയും ചിലവ് കുറവിൽ ഇത്രയും കുഞ്ഞുങ്ങൾ 100-150 കുഞ്ഞുങ്ങളെ 1 സെൻറ്റിമീറ്റർ വലിപ്പം 15 ദിവസം കൊണ്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ ആ മെത്തേഡ് ആയിരിക്കും ബെസ്റ്റ്. കാരണം ഇത്രയും ചിലവ് കുറവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ആ മെത്തേഡാണല്ലോ ബെസ്റ്റ്. അത്രേ നമ്മൾ പറയുന്നുള്ളൂ. ഈ ഒരു മെത്തേഡിന് ഇപ്പോൾ ഒരു കുഴപ്പം പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കൗണ്ട് കിട്ടില്ല എന്നാണ്. കൗണ്ട് നമ്മൾ പ്ലക്കാർഡ്സാണ് ചെയ്യുന്നത്, പ്ലക്കാർഡ്സിന് മാർക്കറ്റിൽ ഒത്തിരി കുറവാണ്. അപ്പോൾ അത്രയും കുഞ്ഞുങ്ങളെ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെറുതെ റിസ്ക് എടുക്കാൻ, അങ്ങനത്തെ ഒരു റിസ്ക് എടുക്കാൻ, അതേപോലെ അത്രയും കുഞ്ഞുങ്ങളുണ്ട്, 600-700 കുഞ്ഞുങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനെ സെയിൽ ചെയ്യാനുള്ള ബിസിനസ് ബുദ്ധിയൊന്നും എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരാൾക്കും ആ ഒരു ഐഡിയാസ് ഞാൻ പറഞ്ഞു കൊടുക്കാൻ പോകില്ല. കാരണം അത്രയും കുഞ്ഞുങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് എടുത്തു പറയും ചിലത് എങ്ങനെ വിറ്റേര വിറ്റേര ഇതെങ്ങനെ വിറ്റേരുമെന്ന് പലരും വന്ന് തന്നെ മെസ്സേജ് ചെയ്യാനാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് അറിയുന്നുണ്ട്. നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് നീങ്ങില്ല. പക്ഷേ വേണമെങ്കിൽ പ്രൂഫിന് വേണ്ടി വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ അത് എനിക്ക് തന്നെ ബുദ്ധിമുട്ടാവും സെയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പം അത്ര ഗ്രോത്ത് എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങളിത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത്രയും കൂടി മനസ്സിലാവും. അതായത് ഇത്രയും കൂടി എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു മെത്തേഡ് ഓൾറെഡി സെറ്റിൽ ആയിട്ടുള്ള ഒരാൾ, ഞാൻ പറഞ്ഞത് മുമ്പേ പറഞ്ഞാണ്, ഒരു മെത്തേഡ് ഓൾറെഡി സെറ്റിൽ ആയിട്ടുള്ള ഒരാൾ ഈ ഒരു മെത്തേഡ് ചെയ്യാൻ നോക്കുമ്പോൾ മൈൻഡ് ഒന്ന് സ്റ്റാൻഡേർഡിൽ താഴ്ത്തേക്ക് വയ്ക്കുക. ഈ ഒരു മെത്തേഡ് പുതിയതായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഫസ്റ്റ് സക്സസ് ആവില്ല എന്നുള്ളൊരു തോട്ടിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും കിട്ടുന്ന റിസൾട്ട് കൊണ്ട് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. പിന്നെ അത് ഐഡിയ കിട്ടി നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് വരാൻ പോകും. ഫസ്റ്റ് തന്നെ കിട്ടിയില്ല മെത്തേഡ് പോരാ എന്ന് പറഞ്ഞിട്ട് പോണവരാണെങ്കിൽ പോയിക്കോ, ഒരു കുഴപ്പമില്ല. ഇത് ചെയ്തിട്ട് സക്സസ് ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ വെറുതെ ഒന്ന് കമൻറ്റിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ സക്സസ് ആവാത്തവർക്കൊരു മോട്ടിവേഷൻ ആവലോ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവലോ ആയിക്കോട്ടെ. ചെറിയ പിള്ളേരുകളാണ് ഇത് കൂടുതലും ചെയ്തിട്ട് സക്സസ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം അവർക്ക് ഈ ഒരു കാര്യം അവർക്ക് ക്യൂരിയോസിറ്റിയാണ്. പക്ഷേ നമ്മൾ നന്നായിട്ട് ചെയ്തിട്ട് ഒരാളാണെങ്കിൽ ആൾക്ക് ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ അത്ര ട്രൈ ചെയ്യില്ല. ആ ഒരുതുള്ളൂ. ഇൻഫുസൂരിയാണ് മെയിൻ ഫീഡ്. ഇൻഫുസൂരിയ എന്ന് പറയുമ്പോൾ പലർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻഫുസൂരി എത്രയധികം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പലരുടെയും സംശയം. ഉണ്ടാക്കാൻ പറ്റും, എല്ലാവരും വാഴലാണ് ഇൻഫുസൂരി ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ നമ്മളിപ്പോൾ ഇൻഫുസൂരി ഉണ്ടാക്കണം പല മെത്തേഡുകളുണ്ട്. നമ്മുടെ പത്തക്ക, അതായത് തണ്ണിമത്തൻ്റെ തൊലി വെച്ചുണ്ടാക്കാം, നമ്മുടെ പപ്പായല വെച്ചുണ്ടാക്കാം, കപ്പലണ്ടി പെണ്ണാക്കും, വൈക്കോലും വെച്ചുണ്ടാക്കാം, വൈക്കോല് മാത്രം വെച്ചുണ്ടാക്കാം. കുറച്ച് നനഞ്ഞ മണ്ണ് ഇട്ട് കൊടുത്തിട്ട് അതിൽ കുറച്ച് ചീഞ്ഞ നനഞ്ഞ ഇലകൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലുണ്ടാക്കാം. ഏതൊരു സാധനം ചീഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ ഇൻഫുസൂരി ഉണ്ടാവും. അപ്പോൾ ഇത്രയധികം ഇൻഫുസൂരി ഉണ്ടാവാനുള്ളൊരു ഓപ്ഷൻസ് നമുക്കുള്ളപ്പോൾ നമ്മളെന്തിന് നമ്മുടെ വീട്ടിൽ ഉണ്ടാവും പപ്പായരല്ല, ഈ ഇല കൊണ്ടുവന്ന് വെള്ളത്തിലിട്ടുണ്ടെങ്കിൽ ആ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവണ ഇൻഫുസൂരിയ കൊടുത്ത് കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റുമെങ്കിൽ നമ്മൾ എന്തിന് പുറത്തു പോയി വേറൊരു സാധനം വാങ്ങി അത് വിരിയിക്കാൻ, ആർടിമിയ വാങ്ങി അത് വിരിയിക്കാൻ, കറണ്ട് ഉപയോഗിച്ച് വിരിയിച്ച് ഒരു ദിവസം കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് ഫീഡ് ഉണ്ടാവില്ല എന്നുള്ള പേടിയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന ചോദ്യങ്ങളാണ്. അപ്പം അതൊക്കെ എനിക്കൊരു പ്രശ്നമാണ്. അതായത് എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാനാണ് ഇഷ്ടം. നമ്മളപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യുന്നൊരു മെത്തേഡാണ് ഈ ഒരു മെത്തേഡ്. അത്രേ ഉള്ളൂ നമ്മുടെ ഒരു മെത്തേഡ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. എൻ്റെ ചാനലിൽ നമുക്ക് അറിയുന്ന മെത്തേഡ് നമ്മൾ ഷെയർ ചെയ്യാം, നമുക്ക് അറിയാത്ത മെത്തേഡ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നില്ല. അറിയുന്ന മെത്തേഡ് മാത്രമേ ഷെയർ ചെയ്യുള്ളൂ. അപ്പം നമ്മൾ ഈ ചെയ്യുന്ന മെത്തേഡ് തെറ്റാണെന്ന് പറയുന്നവർക്ക് ഉള്ളൊരു ചെറിയൊരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഇൻഫുസൂരിയ ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ ഇൻഫുസൂരി ഉണ്ടാക്കാൻ പഠിക്കുക. ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയധികം ഇൻഫുസൂരിയ കിട്ടുമ്പോൾ
നമ്മൾ ആ ഒരു ഇൻഫ്യൂസിറ്റി മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ദിവസം നമുക്ക് ഫീഡ് ചെയ്യാൻ ഇൻഫ്യൂസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഇൻഫ്യൂസിറ്റി സ്റ്റേബിൾ ആയിട്ട് നമുക്കത് പഠിച്ച് നോക്കാം, പഠിക്കുക. ഒരു ഒരാഴ്ചയൊക്കെ നമുക്ക് ഇൻഫ്യൂസിറ്റി സ്റ്റേബിൾ ആയിട്ട് കീപ്പ് ചെയ്യാനുള്ള ഒരു ഐഡിയ കിട്ടുന്നത് വരെ നമ്മൾ ആ ഇൻഫ്യൂസിറ്റി മാത്രം ഉണ്ടാക്കുക, അതൊരു ബ്രീഡിങ് ചെയ്യരുത്. ഇൻഫ്യൂസിറ്റി ഉണ്ടാക്കി സെറ്റായി നമുക്ക് ഇൻഫ്യൂസിറ്റി ഇനിയും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തോട്ട് വരികയാണെങ്കിൽ ബ്രീഡിങ്ങിലേക്ക് ഇറക്കാം. ഇൻഫ്യൂസിറ്റി ടാങ്കിലേക്ക് കുഞ്ഞുങ്ങളെ ഇറക്കി വിടാം. ആ കുഞ്ഞുങ്ങൾ സിമ്പിളായിട്ട് ആ ഇൻഫ്യൂസിറ്റി മുഴുവൻ തിന്നിട്ട് വലുതാവും. ആ ഇൻഫ്യൂസിറ്റി നിന്ന് വലുതാവണതിൻ്റെ ഇടയിൽ നമുക്ക് മൊയിന ഇറക്കി കൊടുക്കാം. മൊയിന അല്ലെങ്കിൽ മൊയിന മൈക്രോറ. മൊയിന മൈക്രോറ ആയിരിക്കും ഇപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുക, കാരണം ചെറിയ സൈസാണ്. അപ്പോൾ ഇൻഫ്യൂസിറ്റി കഴിച്ച് നേരെ മൊയിന മൈക്രോറിലേക്ക് ചാടാം, മൊയിന മൈക്രോറിൽ നിന്ന് മൊയിനയിലേക്ക് ചാടാം. അപ്പോൾ ഈ കഴിക്കുമ്പോൾ ഇതിൽ ഫുഡ് നമ്മൾ എപ്പോഴും ഇറക്കി കൊടുക്കുക, അതാണ് നമ്മുടെ കോൺസെപ്റ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഗ്രോത്ത് ഉണ്ടാവണേ എന്നുള്ളൊരു കാര്യമാണ് രണ്ടാമത് നമ്മൾ പറയാനുള്ളത്. ഗ്രോത്ത് എന്ന് പറയുന്ന സാധനം ബെറ്റാസ് നമ്മൾ രാത്രി എത്ര ഏത് സമയത്തും പോയിട്ട് ടോർച്ചടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അമ്മമാരെ തിന്നാനും വയറ് നിർഭരിപ്പിച്ചിരിക്കാനും ഇഷ്ടമായിരിക്കും. അപ്പോൾ നമ്മൾ അബ്സോർപ്ഷൻ എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ആർത്തിമിയയിൽ പ്രോട്ടീൻ കൂടുതലാണ്, കറക്റ്റാണ്. പക്ഷേ ആർത്തിമിയ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും, എല്ലാ നേരവും ഫീഡ് ചെയ്യാൻ പറ്റും. ഈ കുഞ്ഞുങ്ങൾക്ക് വിശക്കുമ്പോൾ അവർ നോക്കുമ്പോൾ ആർത്തിമിയ ഉണ്ടാവുമോ എന്നാണ് എൻ്റെ ചോദ്യം. ഒരു ആറ് നേരം ആർത്തിമിയ ഫീഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ഗ്രോത്ത് തന്നെ കിട്ടും, പക്ഷേ അപ്പോൾ കോസ്റ്റ് കൂടും. 500-600 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒരു സ്പൂൺ ആർത്തിമിയ വെച്ച്, ഒരു സ്പൂൺ ഒരു ഒരിത്തിരി ഒരു കാൽ സ്പൂൺ ആർത്തിമിയ വെച്ചിട്ട് 4 നേരം വിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒരു സ്പൂൺ ആർത്തിമിയ വരുന്നു. 6 നേരം വിരിക്കുകയാണെങ്കിൽ അത്രയും വരും. ആ ഒരു വ്യത്യാസം അത് മാത്രം നമ്മൾ നോക്കണല്ലോ, അത്ര നമ്മൾ പറയണല്ലോ. ആർത്തിമിയ മോശമെന്നോ അതൊന്നും നമ്മൾ പറയണില്ല. ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഇവിടെ സിമ്പിളായിട്ട്. ഇപ്പോൾ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഇത് ഹോബി ആയിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ, നമുക്ക് ഞാനിപ്പോൾ കോളേജിൽ ഓൺലൈൻ ക്ലാസ് ആയിരിക്കും, ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരിത്തിരി സമയമായിരിക്കും കിട്ടുന്നുണ്ടാവാം. ആ സമയത്ത് ഞാൻ നേരെ കുറച്ച് മൊയിന കൊണ്ടുവന്ന് ഇടുന്നു, അല്ലെങ്കിൽ കുറച്ച് ഇൻഫ്യൂസിറ്റിയൊക്കെ കോരി ഇടുന്നു. ഇൻഫ്യൂസിറ്റിക്ക് ഫീഡ് ചെയ്യാൻ കപ്പലണ്ടി പെണ്ണാക്കി ഒഴിച്ചിടുന്നു, അത്രേ ഉള്ളൂ. ഒരു ദിവസം ഒരു നേരം നമ്മൾ ഫീഡ് ചെയ്യണല്ലോ, അത് ഫുൾ ഡേ ഉണ്ടാവും. അതാണ് ഈ ഒരു ഫീഡിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത എന്ന് മാത്രമേ നമ്മൾ പറയണല്ലോ. നമുക്കിപ്പോൾ ഒരു പണിയില്ലാണ്ട് വീട്ടിലിരിക്കുകയാണെങ്കിൽ 5 നേരം ഫീഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ 5 നേരം നമുക്ക് ഫീഡ് ചെയ്യാം. ഞാൻ ആ ലോക്ക്ഡൗണിൻ്റെ ഫസ്റ്റ് സമയത്ത് ഞാൻ 5 നേരം ഞാൻ ഫീഡ് ചെയ്തിട്ട് ഞാൻ ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ആർത്തിമിയ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, സെറ്റാണ്. പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റില്ല പലർക്കും, അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോയാണ് നമ്മൾ ഈ ചെയ്യുന്നത്. ഇൻഫ്യൂസിറ്റി ഒക്കെ നമ്മുടെ ടാങ്കിൽ ഉണ്ടാവുമ്പോൾ ഇവർക്ക് എപ്പോഴും കഴിക്കാൻ ഫുഡുണ്ട്, കഴിക്കാൻ എപ്പോഴും ഫുഡുള്ളൂ. അപ്പോൾ നമുക്ക് അബ്സോർപ്ഷൻ എന്നുള്ളൊരു കാര്യമുണ്ട്, നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. അതായത് പ്രോട്ടീൻ എന്ന് പറയുന്ന സാധനം എന്തോരുണ്ടെങ്കിലും ഒരു ഒരു അംശം പ്രോട്ടീനെ നമുക്ക് ഒരൊറ്റ സെർവിങ്ങിൽ നമുക്ക് കഴിക്കാം, അബ്സോർബ് നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യുള്ളൂ. ഇപ്പോൾ 10 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്, നമ്മൾ 10 ഗ്രാം പ്രോട്ടീൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ അബ്സോർബായി. പക്ഷേ ഒരു ഫുൾ കോഴിനെ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ള മുഴുവൻ പ്രോട്ടീൻ നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ബോഡി അത് അബ്സോർബ് ചെയ്യില്ല. പിന്നെ പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടുതൽ കാലറീസ് യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല, കാരണം പലർക്കും മനസ്സിലാവില്ല, അതിപ്പോൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ അതാണ് നമ്മൾ പറയണത്. എപ്പോഴും ഫുഡ് ഉണ്ടെങ്കിൽ വയറ് നിറഞ്ഞിരിക്കും, വയറ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ ഗ്രോത്ത് തന്നെ ഉണ്ടാവും. നന്നായിട്ട് ഫുഡ് കഴിച്ച് വളരുന്ന കുട്ടിയും വല്ലപ്പോഴും ഫുഡ് കഴിക്കുന്ന കുട്ടിയും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ കോൺസെപ്റ്റ്. ആർടിമി ആകുമ്പോൾ നമുക്ക് 5 നേരം നമ്മൾ ഫീഡ് ചെയ്യേണ്ടി വരും, പക്ഷേ ഈ ഒരു മെത്തേഡ് ആകുമ്പോൾ നമുക്ക് ഒരൊറ്റ പ്രാവശ്യം ഫീഡ് ചെയ്താൽ മതി. ആ ഒരു വ്യത്യാസം മാത്രം മനസ്സിലാക്കാം. ഇത് ചെയ്യാൻ താല്പര്യവും ഇത് ചെയ്തിട്ട് റിസൾട്ടും കിട്ടുന്നത് കിട്ടണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ചെയ്യും, നമ്മളവിടുത്തെ വെള്ളത്തിൻ്റെ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എൻ്റെ അവിടുത്തെ മാജിക്കാണല്ലോ ഇൻഫ്യൂസിയ. അപ്പോൾ എൻ്റെ വെള്ളത്തിൽ മാജിക് ഉണ്ടെന്ന് പലരും പറയുന്നുണ്ട്, അത് മാജിക് ഇൻഫ്യൂസിയാണ്. ഇൻഫ്യൂസിയ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ മനസ്സിലാവാണ്ട് ഇത് മോശമാണെന്ന് പറയരുത്. ഇത് ചെയ്ത് നോക്കുക, ഒരു പ്രാവശ്യം അല്ല, ഒരു 2-3 പ്രാവശ്യം ചെയ്ത് നോക്കാം. എന്തായാലും ബ്രീഡിങ് ചെയ്യുന്നവരാണ്, എക്സ്പെരിമെൻ്റ് എല്ലാവരും ചെയ്യാൻ താല്പര്യമുള്ളവരാണ്. ആരും എന്താ പറയുക, ഒറ്റടിക്ക് ഇതിൽ സക്സസ് ആയവരല്ല. ഞാനും അതേ ഒരു കുറച്ചധികം കാലം കൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ സക്സസ് ആയത്. ഇതിനോട് ഇത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഈ ഒരു കാര്യം വന്ന് പറയുന്നത്. അല്ലാണ്ട് വെറുതെ വന്ന് പറയേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി വല്ല സംശയം ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്റ്റായിട്ട് വന്ന് ചോദിക്കാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആയിരിക്കുമ്പോഴൊക്കെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ അബ്ബാസ്കാരൻ മീനുകൾ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കണ്ടുപിടുന്നവരെ ബൈ.